ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഒട്ടനവധി ഫീച്ചറുകൾ അടങ്ങുന്ന സംവിധാനങ്ങൾ സാംസങ് ഫോണിലുണ്ട്. അതായത് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷനും ഫീച്ചേഴ്സും. ഇത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനുമാണ് സാംസങ്ങിൻ്റെ ഫോണുകളിലുള്ളത്. നോർമലി കാണുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്, ഹിഡൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് രീതിയിൽ സാംസങ് സൂക്ഷിച്ചിരിക്കുന്ന എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഫീച്ചറുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വാൾപേപ്പർ ഇടുമ്പോൾ അത് ഇതുപോലെ ഡൈനാമിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന തരത്തിൽ ഒരു 3D ലെവലിൽ കൊടുക്കാൻ സാധിക്കുക, അതിന് താഴെ നിന്ന് പാർട്ടിക്കിൾസോ ഹേർട്ട് ഇമോജികളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുക, ടച്ച് ചെയ്യുമ്പോൾ ഇഫക്റ്റുകൾ വരിക, കീബോർഡൊക്കെ ആണെങ്കിൽ നോർമൽ കീബോർഡിന് പകരം എന്താ ഇതുപോലെ ലൈറ്റ് ഇഫക്റ്റൊക്കെ ഉള്ള കിഡിലൻ കീബോർഡുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ റീസെന്റ് ടാബുകൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഗ്രിഡ് പോലെയോ അല്ലെങ്കിൽ ഐഫോണിലെ പോലെയോ ഒക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ ക്യുക്ക് പാനൽ, നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ കാണുന്ന ക്യുക്ക് പാനലിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലും കാര്യങ്ങളിലും സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ സാംസങ് ഫോണുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഗുഡ് ലോക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം സാംസങ്ങിൽ നമുക്ക് അവൈലബിൾ ആവുക. ഇതിന് സാംസങ്ങിന്റെ ഗാലക്സി സ്റ്റോറിൽ നിങ്ങൾ കയറിയിട്ട് ഈ കാണുന്ന ഗുഡ് ലോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി, അതുകൊണ്ട് ഇങ്ങനെ വരിവരിയായിട്ട് കാണാം. ബട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് താഴെ കാണുന്ന ഈ ഒരു ഐറ്റം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ രീതിയിലായിരിക്കും ഓരോന്നും കാണുക. ഈ ഓരോന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന രീതിയിൽ എല്ലാം വരിവരിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ കാണുന്ന ഓരോ സെറ്റപ്പിനകത്തും ഒട്ടനവധി ഫീച്ചേഴ്സാണ്. നമുക്ക് ആദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹോം സ്ക്രീനിൽ ഒരു വാൾപേപ്പർ ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്ത് വണ്ടർലാൻഡ് എന്ന ഓപ്ഷനിലേക്ക് കടക്കുക. ക്രിയേറ്റ് യുവർ ഓൺ മൂവിംഗ് വാൾപേപ്പർ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് സെറ്റിംഗ്സിൽ കയറിയിട്ട് എനേബിൾ മോഷൻ എഫക്റ്റ് എന്ന് കൊടുത്ത് ആ മൂവ്മെൻറ്റിൻ്റെ അളവ് നമുക്ക് നിശ്ചയിക്കാം. ഇപ്പോൾ പ്രിവ്യൂ കൊടുത്തിട്ട് ഫോൺ ഒന്ന് അനക്കി നോക്കിയാൽ ആ ഫോട്ടോ അനങ്ങുന്നത് കാണാം. ഒരു 3D എഫക്റ്റ്, ഒരു മോഷൻ എഫക്റ്റ്. ഇനി അതിനും പുറമെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ ആ ഫോട്ടോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇമേജ്, ടെക്സ്റ്റ്, വീഡിയോ, പാർട്ടിക്കിൾ എഫക്റ്റ് അങ്ങനെയുള്ള സംഗതികൾ. ഞാനിവിടെ ഒരു പാർട്ടിക്കിൾ എഫക്റ്റ് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഹാർട്ടിൽ ടാപ്പ് ചെയ്ത് റൈസിംഗ് ബബിളിൽ ടാപ്പ് ചെയ്ത് ഓട്ടോ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന പോലെ താഴെ നിന്ന് പൊന്തി വരുന്ന തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് കിട്ടും. ഇനി അതിൽ തന്നെ പാർട്ടിക്കിൾ എഫക്റ്റ് കൊടുത്ത് ടച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ടിങ്കിൾ സ്റ്റാർ എന്ന് സെലക്ട് ചെയ്ത് ഞാൻ ടച്ച് എഫക്റ്റ് സെലക്ട് ചെയ്താൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ആ എഫക്റ്റ് വർക്ക് ചെയ്യുക. ഇപ്പം നമുക്കിതിനെ സേവ് ചെയ്യാം. പ്രിവ്യൂ ഒന്ന് കൊടുത്തതിന് ശേഷം സേവ് ഒന്ന് കൊടുത്താൽ പേര് കൊടുത്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെറ്റ് ആസ് വാൾപേപ്പർ എന്ന് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ നോക്കിയാൽ ഇതാ കണ്ടോ, താഴെ നിന്ന് ഹാർട്ടിൻ്റെ ആനിമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ആനിമേഷനും നമുക്ക് കാണാൻ സാധിക്കും, ഒരു എഫക്റ്റും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ഫോട്ടോ. സോ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹോം സ്ക്രീനിലും ലോ സ്ക്രീനിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ വാൾപേപ്പറിൻ്റെ ഒരു ഐഡിയാസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐക്കൺസും കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാണുന്ന തീം പാർക്ക് ഓപ്പൺ ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഐക്കൺസ് മാത്രമല്ല, താഴെ കീബോർഡിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ക്യുക്ക് പാനലിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, വോളിയം പാനൽ അതായത് സൗണ്ട് കൂട്ടുമ്പോൾ സൈഡിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ആ വോളിയം പാനലിനെ വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോന്നും എടുത്തുകൊണ്ട് ഓരോന്നും ഓരോ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഐക്കൺസൊക്കെ ആണെങ്കിൽ നമുക്കിത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഐക്കൺസും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, റൗണ്ട് വേണോ, സ്ക്വയർ വേണോ, അല്ലെങ്കിൽ ബബിൾ പോലത്തെ വേണോ, എന്ത് വേണോ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐക്കൺസ് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാൻ മറക്കണ്ട. സോ ഇവിടെ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ഐക്കൺ പാക്കിൻ്റെ ആവശ്യമേ ഇല്ല, എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാകാൻ പോകുന്ന മറ്റൊരു സംവിധാനമാണ് ഹോം അപ്പ്. അതായത് ഇതിൻ്റെ ഹോം അപ്പ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഹോം സ്ക്രീനിൻ്റെ ആനിമേഷൻ, ഗ്രിഡ്, വാൾപേപ്പർ, വാൾപേപ്പറിൻ്റെ ബ്ലർ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാ സംഗതികളും, ബാക്ക്ഗ്രൗണ്ട് കളർ അടക്കമുള്ള സകല സംഗതികളും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അത് ഞാനിവിടെ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ മറ്റു രണ്ട് കാര്യങ്ങൾ ഞാൻ വിവരിക്കാം. ഒന്ന് ഫോൾഡർ. ഫോൾഡറിൽ വന്നിട്ട് നോർമലി സാംസങ് ഫോണിൽ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഈ രീതിയിൽ വലിയ സ്ക്രീനിലാണ് ഓപ്പൺ ആയി വരിക. ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്, പലപ്പോഴും അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വിരൽ എത്തിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ എത്തിച്ചെത്തിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. ബട്ട് ഇവിടെ പോപ്പപ്പ് ഫോൾഡർ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് അത് ആ ഭാഗത്ത് തന്നെ ഓപ്പൺ ആയി വരും. അതുകൊണ്ട് തന്നെ ഫോൾഡറിലത്തെ ഐക്കൺസിന് ക്ലിക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, ട്രൈ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കാര്യം, നമ്മൾ നേരത്തെ കണ്ട വൺ ഹാൻഡഡ് ടാസ്ക് ബാർ, ആ സംഗതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും താഴെ ടാസ്ക് ചേഞ്ചർ എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും, ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക.
grid select ചെയ്താൽ കുറേ ആപ്പുകൾ ഒരേ സമയം കാണുന്ന രീതിയിലേക്ക് വരും സ്റ്റാക്ക് ആണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഈ രീതിയിൽ ഐഫോണിന്റെ രീതിയിൽ വരും ഇനി വെർട്ടിക്കൽ ലിസ്റ്റ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഗ്രിഡ് സെലക്ട് ചെയ്യുന്നു കാരണം ഇത് കുറേ അധികം ആപ്ലിക്കേഷനുകളെ ഒരേ സമയം സ്ക്രീനിൽ കാണിക്കും അത് കുറച്ചുകൂടി യൂസ്ഫുൾ അല്ലേ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് ഒരുപാട് ആപ്ലിക്കേഷനുകളെ ഒരേ സമയം കാണാം ബട്ട് ഒരു കയ്യിലാണ് ഈ ഫോൺ പിടിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റീസെന്റ് ടാബിൽ ഇതെല്ലാം മുകളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഓരോന്നും ക്ലിക്ക് കഴിഞ്ഞാൽ കൈ എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേ കൈ ഉപയോഗിക്കണം എന്നാൽ ഈ ഗുഡ് ലോക്കിൽ തന്നെ മിനി മോഡെന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ പിന്നെ റീസെന്റ് ടാബ് എടുക്കുമ്പോൾ അതെല്ലാം ഇത് കണ്ടോ താഴെയായിട്ട് വരും സോ വളരെ കൺവീനിയന്റ് ആണ് ട്രൈ ചെയ്യാം പിന്നെ ഇത് മാത്രമല്ല ഇതിനകത്ത് ആപ്പ് ലേബലുകൾ റെക്കമെൻഡ് ആപ്പ് സെർച്ച് ബാർ ഒട്ടനവധി കാര്യങ്ങൾ താഴേക്ക് താഴേക്ക് നമുക്ക് ഓപ്ഷനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് സോ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക ഇനി ക്ലോക്ക് ഫേസുകൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്ലോക്കുകൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം അതിന് ക്ലോക്ക് ഫേസ് എന്ന സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വേണോ നോർമൽ ലോക്ക് സ്ക്രീനിൽ വേണോ അവിടെ എങ്ങനെ എവിടെ വേണോ ആ രീതിയിൽ സെറ്റ് ചെയ്യാം ഇനി താഴെയായിട്ട് ക്യുക്ക് സ്റ്റാർ എന്ന ഓപ്ഷൻ കാണാം ക്യുക്ക് പാനലിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ കാണിച്ചു തന്നു ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് അവർ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ക്യുക്ക് പാനലിനെ അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ നോട്ടിഫിക്കേഷൻ ഏരിയ ഈ ഏരിയയുടെ കാര്യമാണ് പറയുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലും കാര്യങ്ങളിലും സെറ്റ് ചെയ്യാൻ സാധിക്കും അതിന് പ്ലസ് കൊടുത്തുകൊണ്ട് ഓരോ സെക്ഷനും ഓരോ കളറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ സാംസങ് അവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഐറ്റംസിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം ബട്ട് ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യുന്നതല്ലേ ഒരു രസം തീർച്ചയായിട്ടും അത് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല പല സ്റ്റൈലിൽ അത് മാറി മാറി വരും എന്തായാലും ഇതിപ്പോൾ ഞാൻ ഈ രീതിയിലേക്ക് ഇപ്പം എൻ്റെ കയ്യിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ മാത്രമാണ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ലോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അതേപോലെ ലോക്ക് സ്ക്രീൻ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം ലോക്ക് സ്ക്രീൻ ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് വിഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണോ ആ രീതിയിൽ അതിൻ്റെ സ്റ്റൈലുകൾ മാറ്റാം പുതിയ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാം ക്ലോക്ക് ആണെങ്കിലും അതിൻ്റെ കോർണറുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പലതരത്തിലുള്ള ക്ലോക്കുകളുടെ നിരനിരയായിട്ടുള്ള ഓപ്ഷൻസ് കാണാം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും സോ ലോക്ക് സ്ക്രീനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഓപ്ഷനാണ് അല്ലെങ്കിൽ ഏരിയയാണ് ലോക്ക് സ്റ്റാർ സോ ഈ രീതിയിൽ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളും സാംസങ്ങിൻ്റെ ഫോണിനകത്ത് ഈ ഗുഡ് ലോക്ക് എന്ന ആപ്പിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഐറ്റമാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് കൂടാതെയും ഇതിനകത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ തന്നെ കണ്ടു കാണും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇതെല്ലാം പക്കാ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല കാരണം ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് സാംസങ് അവരുടെ ഡിവൈസിൽ കൊണ്ടുവന്നിരിക്കുന്നതല്ല ഇതൊരു ടെസ്റ്റിംഗ് ലെവലിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ബീറ്റാ മോഡ് എന്നൊക്കെ പറയില്ലേ ഇത്തരം കാര്യങ്ങൾ ഇത്തിരി ബഗ്ഗൊക്കെ വന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളവർ മാത്രം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുന്നതിന് യാതൊരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ